ചുണ്ടിൽ ചിരിയൊളിപ്പിച്ച് എപ്പോഴും കോമാളിയായി നിന്ന് കാഴ്ചക്കാരെ ചിരിപ്പിക്കുകയും ഒപ്പം ചിന്തിപ്പിക്കുകയും ചെയ്തൊരു നടൻ ചാർലി സ്പെൻസർ ചാപ്ലിൻ. ചാർലി ചാപ്ലിൻ ഒരു പ്രശസ്ത ഇംഗ്ലീഷ് നടനും ചലച്ചിത്ര നിർമ്മാതാവുമായിരുന്നു. ഇദ്ദേഹം സ്വയം നിർമ്മിച്ച് സംവിധാനം ചെയ്ത് അഭിനയിച്ച നിശബ്ദ ചിത്രങ്ങളും അവയിലെ അഭിനയവും ലോക പ്രശസ്തമാണ്. 5 മുതൽ അഭിനയിച്ചു തുടങ്ങിയ ചാർലി ചാപ്ലിൻ 80 അഭിനയ രംഗത്ത് തുടർന്നു. ചാപ്ലിൻ ഏറ്റവും കൂടുതൽ തവണ അവതരിപ്പിച്ചത് ട്രാം എന്ന കഥാപാത്രമായിരുന്നു. ജാക്കറ്റും വലിയ പാന്റും ഷൂസും കറുത്ത തൊപ്പിയും ധരിച്ച ട്രാം നല്ല മനസ്സും നല്ല ശീലങ്ങളുമുള്ള ഒരു കഥാപാത്രമായിരുന്നു അത്. 5 ആദ്യമായി അഭിനയിക്കുന്നത് 1894 ഒരു സംഗീതവേദിയിൽ തന്റെ അമ്മയ്ക്ക് പകരമായിട്ടാണ്. ചാപ്ലിൻ ഒരു കുട്ടിയായിരുന്നപ്പോൾ രോഗബാധിതനായി ആഴ്ചകളോളം കിടപ്പിലായിരുന്നു. അപ്പോൾ രാത്രികളിൽ ചാപ്ലിന്റെ അമ്മ ജനാലയിലിരുന്ന് പുറത്തു നടക്കുന്ന കാര്യങ്ങൾ ചാപ്ലിനെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുമായിരുന്നു. ചാപ്ലിന്റെ ആദ്യത്തെ എടുത്തു പറയാവുന്ന അഭിനയം ഇംഗ്ലീഷ് നാടക കമ്പനിയായ ദി 8 ലങ്കാഷിയൻ ലണ്ടനിൽ ചേർന്നപ്പോൾ ആയിരുന്നു. 1900 ചാപ്ലിന്റെ സഹോദരനായ ഡിസ്നി ചാപ്ലിനെ സിൻഡ്രല എന്ന മൂക നാടകത്തിൽ ഒരു ഹാസ്യപൂച്ചയുടെ വേഷം ലഭിക്കുവാൻ സഹായിച്ചു. 1903 ജിം എ റൊമാൻസ് ഓഫ് കൊക്കെയിൻ എന്ന നാടകത്തിൽ അഭിനയിച്ചു. ചാപ്ലിൻ കേസിയുടെ കോട്ട് സർക്കസ് എന്ന വെറൈറ്റി ഷോയിൽ അംഗമായി. അടുത്ത വർഷം ചാപ്ലിൻ ഫ്രെഡ് കർണയുടെ ഫൺ ഫാക്ടറി കോമഡി കമ്പനിയിൽ അംഗമായി. ഇദ്ദേഹത്തിന് 2 പ്രത്യേക ഓസ്കാർ പുരസ്കാരങ്ങൾ ലഭിച്ചു. ആദ്യത്തേത് ഏറ്റവും നല്ല നടനും പിന്നീട് ഏറ്റവും നല്ല ഹാസ്യ ചിത്രത്തിന്റെ സംവിധായകനും. എങ്കിലും ഇതിനു പകരം അഭിനയം, കഥാരചന, സംവിധാനം, നിർമ്മാണം എന്നിവയിലുള്ള വൈവിധ്യത്തിനും അസാമാന്യ പ്രതിഭയ്ക്കുമുള്ള പ്രത്യേക പുരസ്കാരം നൽകി. ഇദ്ദേഹത്തിന് 2 പുരസ്കാരം 44 ശേഷം 1972 വന്നത്. ഈ പുരസ്കാരം ലഭിച്ചപ്പോൾ ഓസ്കാർ പുരസ്കാരങ്ങളുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നേരം കാണികൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചത് ചാപ്ലിന് വേണ്ടിയായിരുന്നു. 1975 March 9 ഇംഗ്ലണ്ടിലെ രാജ്ഞിയായ ക്വീൻ എലിസബത്ത് 2 ചാർലി ചാപ്ലിന് സർ പദവി സമ്മാനിച്ചു. ബ്രിട്ടീഷുകാർ ചാപ്ലിന് സർ പദവി നൽകുവാൻ 1933 പിന്നീട് 1956 ശ്രമിച്ചിരുന്നു. എങ്കിലും ബ്രിട്ടീഷ് പാർലമെന്റ് അംഗങ്ങൾ അമേരിക്കൻ സർക്കാരിനെ ഇത് പ്രകോപിക്കുമെന്ന് ഭയന്നു. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജെ എഡ്ഗാർ ഹൂവർ ചാപ്ലിനെ ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിച്ചിരുന്നു. അഡോൾഫ് ഹിറ്റ്ലറിനെ ചില ചിത്രങ്ങളിൽ ചാപ്ലിൻ കളിയാക്കിയ വിധമായിരുന്നു ഈ ധാരണയ്ക്ക് കാരണം. 1940 ഇദ്ദേഹം ധാരാളം വിവാദങ്ങളിൽ പെടുകയുണ്ടായി. സ്വകാര്യ ജീവിതത്തിലും സിനിമകളിലും വിവാദങ്ങളുണ്ടായി. ഇവ അമേരിക്കയിൽ ഇദ്ദേഹത്തിന്റെ പ്രശസ്തി ഇടിയാൻ കാരണമായി. തന്റെ രാഷ്ട്രീയ നിലപാടുകൾ പ്രദർശിപ്പിക്കുന്നതിൽ കാണിച്ച ധൈര്യമായിരുന്നു ആദ്യ വിവാദത്തിന് കാരണം. 1929 അന്താരാഷ്ട്ര തലത്തിൽ ഫാസിസം തലപൊക്കിയതും സൈനികാടിസ്ഥാനത്തിലുള്ള ദേശീയത പലയിടങ്ങളിൽ നിലവിൽ വന്നതും ഇദ്ദേഹത്തെ വളരെ അസ്വസ്ഥനാക്കുകയുണ്ടായി. ഈ വിഷയങ്ങൾ തന്റെ സിനിമകളിൽ നിന്ന് ഒളിച്ചു നിർത്താൻ കഴിയുകയില്ല എന്ന് ചാപ്ലിന് തോന്നി. അഡോൾഫ് ഹിറ്റ്ലറിനെ പോലെ ഒരു ഭീകര സ്വത്വം ഭ്രാന്തിളക്കി വിടുമ്പോൾ സ്ത്രൈണമായ ചാപ്ലിനൊക്കെ കീഴടങ്ങുകയോ പ്രണയത്തെ പറ്റി ചിന്തിക്കുകയോ ചെയ്യാൻ എനിക്ക് എങ്ങനെ സാധിക്കും എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ നിലപാട്. ഇദ്ദേഹം ദ ഗ്രേറ്റ് ഡിക്റ്റക്ടർ എന്ന ആക്ഷേപഹാസ്യപരമായ ആക്രമണമാണ് ഫാസിസത്തിനെതിരെ അഴിച്ചുവിട്ടത്. ഇതായിരുന്നു ഇദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയം നിറഞ്ഞ സിനിമ. ഹിറ്റ്ലറും ചാപ്ലിനും തമ്മിൽ സാമ്യതകൾ ഉണ്ടായിരുന്നു. ഇവർ 4 വ്യത്യാസത്തിലാണ് ജനിച്ചത്. സമാനമായ സാഹചര്യങ്ങളായിരുന്നു ഇവർ വളർന്നതും. ചാപ്ലിന്റെ കഥാപാത്രമായ ട്രാമ്പിനും ഹിറ്റ്ലറിനും ഒരേപോലുള്ള ടൂത്ത് ബ്രഷ് മീശയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സാമ്യമായിരുന്നു ചാപ്ലിന്റെ കഥയുടെ അടിസ്ഥാനം. 1977 December 25 ഒരു ക്രിസ്മസ് ദിനത്തിൽ സ്വിറ്റ്സർലാൻഡിൽ വെച്ച് ചാപ്ലിൻ അന്തരിച്ചു. 88 ഒരു സ്ട്രോക്ക് വന്നായിരുന്നു മരണം. 1978 March 1 ഒരു ചെറിയ പോളിഷ് സംഘം ചാപ്ലിന്റെ മൃതശരീരം മോഷ്ടിച്ചു. ചാപ്ലിന്റെ കുടുംബത്തിൽ നിന്നും പണം തട്ടുകയായിരുന്നു അവരുടെ ഉദ്ദേശം. ഈ പദ്ധതി നടന്നില്ല. കുറ്റവാളികൾ പിടിക്കപ്പെട്ടു. 11 ശേഷം ജനീവ തടാകത്തിന് സമീപം ചാപ്ലിന്റെ മൃതശരീരം കണ്ടെടുത്തു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നത് ഒഴിവാക്കാൻ ചാപ്ലിനെ കോൺക്രീറ്റ് കീഴിൽ വീണ്ടും അടക്കം ചെയ്തു. Trusted tradition of 155 years, Chemanur International Jewelers.